ആ കബറടക്കിയതെന്നറിയോ? ഒരെണ്ണമല്ല സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ എത്രയോ മക്കളുടെ മയ്യത്ത് കബറടക്കിയ വാപ്പയാ, സ്വന്തം മക്കളുടെ നെഞ്ചിന്റെ മുകളിലും മണ്ണ് വാരിയിട്ട വാപ്പയാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തലവേദന വന്നാ സഹിക്കാത്ത വാപ്പാ. അല്ലാഹുവിന്റെ റസൂല് എത്ര മക്കളുടെ മയ്യത്തിന്റെ മുകളിലാ മണ്ണ് വാരിയിട്ടത്! സ്വന്തം മകളുടെ മയ്യത്ത് പോലും കാണാ മുത്തി നബിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോ അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, നീ ബദർ യുദ്ധത്തിന് വരണ്ട, തന്റെ പൊന്നാര മകള് സുഖമില്ലാതെ കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, പ്രവാചകൻ പടന്ന് യുദ്ധം കടിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ പറഞ്ഞു, നബിയേ ജന്നത്തിൽ ബക്കയിലേക്ക് പോ, നബിയേ പൊന്നുമോളുടെ മയ്യത്ത് കബറടക്കാ കൊണ്ടുപോയിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പടന്ന് ഓടി ചെല്ലുമ്പോ തന്റെ പൊന്നാര മകളുടെ മയ്യത്ത് കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് പലകയെടുത്ത് നിരത്തിയിരിക്കുകയാ. ഉസ്മാന് തങ്ങളെ ചോദിച്ചു, യാ റസൂലല്ലാ, കാണണോ നബിയേ, കാണണോ നബിയേ, മുത്തി നബി പറഞ്ഞത് കബറടക്കി കൊള്ളാറ്, തന്റെ പൊന്നാര മകളവെന്ന് കാണാൻ പോലും അല്ലാഹുവിന്റെ റസൂലിന് കഴിഞ്ഞില്ലല്ലോ. ഒരുപാട് മക്കളുടെ മയ്യത്ത് കബറടക്കിയ വാപ്പയാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് മസ്ജിദ് നബവിയിൽ നമസ്കരിക്കാൻ ഒരു സഹാബി വരുമ്പോ ഒരു ചെറിയ മകനെ പള്ളിയിൽ കൊണ്ടുവരുമായിരുന്നു. പ്രവാചകനാ പൊന്നുമോനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രവാചകനാ സഹാബിയുടെ മകനോട് തമാശ പറയുമായിരുന്നു, പല കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമായിരുന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് പള്ളിയിൽ നിൽക്കുമ്പോ വാപ്പ ഇങ്ങനെ പള്ളിയിലേക്ക് കടന്നു വരികയാണ്, തന്റെ പൊന്നാര മകനെ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, നിങ്ങളുടെ പൊന്നുമോനെവിടേ? വാപ്പ കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ എന്റെ പൊന്നുമോ മരിച്ചുപോയി നബിയേ. അവിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടന്ന് പറയുമ്പോ ആ പ്രിയപ്പെട്ട പിതാവിനെ ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, സ്വർഗത്തില് പോകണ്ടേ, സ്വർഗത്തില് പോകണ്ടേ, അല്ലാഹുവേ നിങ്ങളുടെ പൊന്നുമകൻ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നില് നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട്, എന്തിനാ കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടന്ന് സമാധാനിപ്പിച്ചപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കള് മരിക്കുക എന്ന് പറയുന്നത് ഒരു വാപ്പയ്ക്കും താങ്ങാത്ത കാര്യമാ, ഒരു ഉമ്മയ്ക്കും താങ്ങാത്ത കാര്യമാ. പക്ഷേ ക്ഷമിച്ചല്ലേ പറ്റൂ, അല്ലാഹു അതിനു പകരം സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ